ഹായ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റ്, യുഎസ് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം തന്നെ വളരെ വലിയ രീതിയിലൊരു ഗെയിൻ തന്നിരുന്നു. എന്നാൽ ഈ ഒരു ആഴ്ചയിലെ തുടക്കത്തിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസ്, ചൈനയിലെ കോവിഡ് കേസുകൾ സ്ലൈറ്റ്ലി കൂടി വരുന്നുണ്ട്. അവിടെ പ്രൊട്ടസ്റ്റ്, ആളുകൾ ഉപരോധം നടത്താനായിട്ട് ആളുകൾ തീരുമാനിച്ചു എന്നുള്ള രീതിയിലാണ്. ചൈന പോലെയുള്ള രാജ്യത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ ടെസ്ലയുടെയും ആപ്പിളിൻ്റെയും എല്ലാം തന്നെ പ്രൊഡക്ഷൻ ഹൗസും അവരുടെ അസംബ്ലി ഹൗസും എല്ലാം തന്നെ ഉള്ള ചൈനയിൽ ഈ അവരൊരു സ്ട്രിക്റ്റായിട്ടുള്ള സീറോ കോവിഡ് പോളിസി നയം അവർ വളരെ വലിയ രീതിയിൽ മുറുകെ പിടിക്കുമ്പോൾ അത് യുഎസ് കമ്പനികൾക്കും ഗ്ലോബൽ മാർക്കറ്റിനും ഉടനീളം അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചൈനയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു ന്യൂസ് എത്രമാത്രം പ്രൊട്ടസ്റ്റിനെ സംബന്ധിച്ച ന്യൂസ്, കോവിഡ് കേസ് കൂടി വരുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പ്രൊട്ടസ്റ്റ് ആക്ച്വലി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായ ധാരണ ഇല്ല. കാരണം ചൈനേനെ ലോകം തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു ബാംബു വാൾ എന്ന രീതിയിലാണ്. ഫേസ്ബുക്കും വാട്സപ്പും ഇല്ല എന്ന് മാത്രമല്ല, സെർച്ച് എഞ്ചിനായിട്ടുള്ള ഗൂഗിൾ പോലും ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അത്രയധികം ഫ്രീഡം ഇല്ല. അങ്ങനെയുള്ള ഗവൺമെൻറ് പോളിസിക്കെതിരെ പ്രൊട്ടസ്റ്റൊക്കെ നടത്താനായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ല. വളരെയധികം അവിടെ നിന്നുള്ള ന്യൂസൊക്കെ പുറത്തേക്ക് വരാനായിട്ടും വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് അത് നെഗറ്റീവായിട്ട് എടുത്തു. ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ഒരു 140 പോയിന്റിൻ്റെ ഫോള്, നിഫ്റ്റി 18584 എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ് വളരെ വലിയ രീതിയിലൊരു ഫോളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഹോങ്കോങ് മാർക്കറ്റ് ഓൾറെഡി 4% ഇടിവ്. കൂടാതെ തന്നെ ജപ്പാൻ, കൊറിയ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റും വലിയ രീതിയിലുള്ളൊരു ഇടിവിലേക്ക് പോകുന്നുണ്ട്. ഈവൻ ബ്രൻഡ് ഓയിൽ ഉൾപ്പെടെ 81 ആണ് ഫോളായിട്ടുള്ളത്. അപ്പോൾ ബ്രൻഡ് ഓയിലിൻ്റെ റേറ്റ് പെർ ബാരലിന് $90 എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ബ്രൻഡ് ഓയിൽ കുറയാനായിട്ടുള്ള കാരണം ഡിമാൻഡ് കുറയും എന്നുള്ളൊരു കാരണം കൊണ്ട്. കാരണം ഇന്ത്യ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയിൽ കോഴി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ക്രൂഡ് ഓയിലും മറ്റുള്ള അനുബന്ധ എണ്ണ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത കുറയും. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രൻഡ് ഓയിലും കുറയുന്നത്. ഗോൾഡും ഒരു സ്ലൈറ്റ്ലി ഒരു $6 ഒരു ഇടിവ് രേഖപ്പെടുത്തി $1,747 എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു വൺ മൈൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയിൽ കോവിഡ് കൂടിയത് കാരണം ഏഷ്യൻ മാർക്കറ്റ് ഇടിഞ്ഞു, ഡോ ഫ്യൂച്ചർ ഇടിഞ്ഞു, നിഫ്റ്റിയിൽ ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വൺ ലൈനിൽ പറഞ്ഞാൽ. ഇനി യുഎസ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പെർഫോമൻസ് ചെയ്ത സ്റ്റോക്കിൽ വിപ്രോനെ ഒന്ന് ശ്രദ്ധിക്കുക. വിപ്രോ ഒരു 4% ഒരു റാലിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും FIIs ഒരു ആക്ടിവിറ്റീസ് തന്നെയാണ് നമുക്കിനി ശ്രദ്ധിക്കാൻ ആയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ അവർ നെറ്റ് 1400 കോടി രൂപയുടെ സെല്ല് മാത്രമാണ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ 3 ദിവസം ബൈ ചെയ്തു, 2 ദിവസം സെല്ല് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച 369 കോടി രൂപയുടെ ബൈ ആണ് FIIs നടത്തിയിട്ടുള്ളത്. FNO ബാൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇന്ന് ബാനായിട്ട് ഒരു സ്റ്റോക്കും തന്നെ ഇല്ല. FIIs ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ളവരുടെ ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 77% അവർ ലോങ് പോയിട്ടുള്ളത്, ലോങ് പോയ പൊസിഷൻ കുറച്ചിട്ടുണ്ട് 71. അതായത് ഷോർട്ട് പൊസിഷൻ ചെറിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 23-29 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ ഓപ്ഷൻ എല്ലാം തന്നെ ഷോർട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം വിക്സ് 13 ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ രീതിയിലാണുള്ളത്. ഒരു പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം വിക്സിൻ്റെ സ്വാഭാവികമായ ഒരു നില എന്ന് പറയുന്നത് 18 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ 13-18 വിക്സ് പോകുമ്പോൾ പ്രീമിയം അതനുസരിച്ച് ഏകദേശം ഒരു 5-6% സ്പൈക്ക് ആയേക്കാം എന്നുള്ളൊരു കാര്യം ഓപ്ഷൻ ഷോർട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. IPOയിലേക്ക് കടക്കുമ്പോൾ ധർമ്മരാജ് കോർപ്പറേഷൻ IPO ഇന്ന് ഓപ്പൺ ആവുന്നുണ്ട്. മറ്റ് IPO ഡീറ്റെയിൽസും മറ്റ് സ്റ്റോക്കിംഗ് പരമായിട്ടുള്ള നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ അവൈലബിൾ ആണ്. ബിസ്മേ ട്രേഡിങ്ങിൻ്റെ അണ്ടറിലുള്ള ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ബ്രേക്കൗട്ട് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ BSEയിലും നെസ്കോട്ടും വേൾപൂളും തുടങ്ങിയ സ്റ്റോക്കുകളുടെ വില വർദ്ധിക്കുന്നുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ലോങ് ബിൽഡപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ഷോർട്ട് ബിൽഡപ്പ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വില കുറയുന്നുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്.
ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്, ICICI പ്രൊഡൻഷ്യൽ തുടങ്ങിയ കമ്പനീസ് ഷോർട്ട് ബിൽഡപ്പ് ആണ് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. ആദ്യമായിട്ട് ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള ഏഞ്ചൽ വൺ അവരുടെ പുതിയ സൂപ്പർ ആപ്പ് കമ്പനി ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. വീനസ് പൈപ്പ് ആൻഡ് ട്യൂബ്സ്, PNB പരിവാസ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വീനസ് പൈപ്പ് ആൻഡ് ട്യൂബ്സിൽ ഏകദേശം ഒരു 3% സ്റ്റേക്ക് അക്യൂർ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ഇരുചക്ര വാഹന കമ്പനിയായിട്ടുള്ള ഹീറോ മോട്ടോ കോർപ്പിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, ഇവരുടെ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളൊരു ന്യൂസ്, ഇവർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത്, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് 2500 കോടി രൂപ കമ്പനി സമാഹരിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് സമീപകാലത്ത് വളരെ വലിയ രീതിയിലുള്ള ഫോള് രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കമ്പനി. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ളൊരു ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, ഇവരുടെ കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ഉള്ളത്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് കേരള ബേസ്ഡായിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസ് കമ്പനിയും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 300 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. മുത്തൂറ്റും മണപ്പുറം ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറുകളെല്ലാം തന്നെ നമുക്ക് ബൈ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. വാ ബാഗ് ടെക് സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, ഇവരും ഫണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 200 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. HFCL കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, ഇവർക്ക് 1770 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ആമി ഓർഗാനിക് കമ്പനിക്കും ഒരു പുതിയൊരു ഓർഡർ ഫിൻലൻഡ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പെർസിസ്റ്റൻസ് സിസ്റ്റം കമ്പനി അവരുടെ പുതിയ ഓഫീസ് മധ്യപ്രദേശിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളൊരു ഒരു ന്യൂസാണുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിഫ്റ്റി അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയുടെ ഒരു സമീപത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു FIIs നെറ്റ് സെല്ലേഴ്സാണ്, DAs നെറ്റ് സെല്ലേഴ്സാണ്. അപ്പോൾ സെല്ല് ചെയ്ത ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതായത് ഒരുപാട് റീറ്റെയിലേഴ്സ് ലോങ് പോയിട്ടുണ്ട്, പുതിയതായിട്ട് മാർക്കറ്റ് മുന്നോട്ട് കയറി എന്നുള്ളൊരു പത്രമാധ്യമങ്ങളിൽ വന്ന ന്യൂസുകളെല്ലാം തന്നെ സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സിന് ബൈ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ബൈ ചെയ്ത ആളുകളെല്ലാം തന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും പീക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും ഹൈ റേഞ്ചിലായിരിക്കാം എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അവർ അസ്യൂം ചെയ്യുന്നത് സ്റ്റോക്ക് അതിൽ നിന്നും മുകളിലേക്ക് പോകും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്റ്റോക്കിൻ്റെ ഓൾമോസ്റ്റ് എവർ ടൈം ഹൈ അല്ലെങ്കിൽ 52-week ഹൈ ഇങ്ങനെയുള്ള ഒരു റേഞ്ചിൽ വെച്ചാണ് നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു അത്തരം ആളുകൾ മാത്രം കുറച്ച് സൂക്ഷിക്കുക. കാരണം നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. വിപ്രോയൊക്കെ 740 റേഞ്ചിൽ നിന്ന് 382 വരെ പോയി കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് വിപ്രോ പ്രത്യേകിച്ച് നേട്ടം അല്ലെങ്കിൽ ഒരു ഗെയിൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ സ്വിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ചിലാണോ എന്ന് നമ്മൾ വിലയിരുത്തുക. അതൊക്കെ അത് എങ്ങനെ വിലയിരുത്തുമെന്ന് സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലേലിസ്റ്റിൽ പോവാ, യൂസ്ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് അല്ലെങ്കിൽ പല പല ടൂളുകളെല്ലാം തന്നെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എനിവേ, താങ്ക് യു, ബൈ ഓൾ.